പനി പിടിച്ച് ഞാൻ ചത്തുപോകുന്ന് കരുതിയിട്ടാണോ? ഇപ്പോഴെങ്ങാനും ഞാനങ്ങ് തട്ടിപ്പോയ നിനക്ക് ലോട്ടറി അടിച്ചില്ലേ? എന്റെ സ്വത്തുക്കളും കൂടെ നിനക്ക് കിട്ടുമല്ലോ. വയ്യാന്നൊന്നും ഞാൻ നോക്കില്ല, പക്ഷെ വീക്ക് വെച്ചാന്നുണ്ടല്ലോ. മര്യാദ ഉണ്ട് ഹിറ്റ്ലർ നിങ്ങൾക്ക്? നിങ്ങളുടെ സ്വത്തിന് വേണ്ടി ആർത്തു പിടിച്ച് നടക്കുന്ന പലരും ഇവിടെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ എന്നെ കൂട്ടല്ലേ? എനിക്ക് നിങ്ങളുടെ സ്വത്തം വേണ്ട, ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്നെ ഭാര്യയായിട്ടൊന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോ എങ്ങോട്ട് പോവാ? എനിക്കൊന്നും മുഖം കഴുകണം. അതിനിവിടെ ഇരുന്നാ മതി, വെള്ളം ഞാൻ കൊണ്ടു തന്നോളാം. അതെ, ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാണ്. അത്രയ്ക്കൊന്നുമില്ല, ഇതങ്ങ് മാറിക്കോളും. പിന്നെ പിന്നെ മാറും മാറും. ആ ഹലോ ഡോക്ടർ, ഇത് അമരാവതിയിൽ നിന്ന് ഹിറ്റ്ലറിന്റെ, സോറി, ഡി കെയുടെ ഭാര്യ. ഏട്ടന് നല്ല പനിയുണ്ട്, ഡോക്ടർക്കൊന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ? ആ ഓക്കെ ഡോക്ടർ, ശരി. എന്റെ ഈ സാരിയൊക്കെ ഞാനിത് എവിടെ കൊണ്ടുപോയി വെക്കും? കുറച്ചൊക്കെ ഇനി എന്റെ മരുമക്കൾക്ക് സപ്ലൈ ചെയ്യാം. അയ്യോ, പലയ്ക്ക് വേണ്ട, ഇവള് വരത് കീപ്പ് ചെയ്യില്ലെന്നേ എന്റെ സാരി. അമ്മേ, വാട്ട് യു 3-in-1? അല്ല, നിങ്ങൾ മൂന്നുപേരും കൂടെ ഒന്നിച്ചു വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അമ്മേ, ഞങ്ങളൊക്കെ ഈ വീട്ടിലെ ആരാ? ആരാ? അമ്മേ, ഞങ്ങളുടെ സ്ഥാനം ഈ വീടിനകത്താണോ അതോ പുറത്താണോ? കുറച്ചുകൂടി വ്യക്തമായിട്ട് ചോദിച്ച അടുക്കളപ്പുറത്താണോ പടിക്ക് പുറത്താണോ എന്ന്. എനിക്ക് നിങ്ങൾ ഈ പറയുന്ന ഒന്നും അണ്ടർസ്റ്റാൻഡ് ആവുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? അമ്മേ, ജ്യോതി ഞങ്ങളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഈ ബാലുവിന്റെ ചെകിട അടിച്ച് പൊളിക്കൂന്ന് പറഞ്ഞു. അവൾക്കിതൊക്കെ പറയാനേ എന്തധികാരമുള്ളത്? അത് നിങ്ങൾ അവളോട് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പ അവള് പറയാ അവള് ഡി കെയുടെ ഭാര്യയാന്ന്. കറക്റ്റ്, അതാണ് കറക്റ്റ് ആൻസർ. അവന്റെ വൈഫാണല്ലോ ജ്യോതി, അപ്പൊ അവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടല്ലോ. നിങ്ങൾക്ക് അവളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കവൾ മരുമകളാ. ഞാൻ അവളെ അംഗീകരിച്ചു കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം?
അമ്മ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവളെ അമ്മായി അമ്മയായിട്ട് അംഗീകരിക്കില്ല. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? അമ്മേ, ചിത്രയും ബാലുവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. അതിനിടയ്ക്ക് ജ്യോതി വന്ന് കയറി. അവൾ ഈ വീട്ടിൽ നിന്ന് ബാലുവിനോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അത്രയ്ക്ക് അഹങ്കാരം അവള് പറയാൻ പാടുണ്ടോ? അമ്മ എന്താ ചിരിക്കുന്നത്? മക്കളെ, അമ്മയൊരു ഫൂളല്ല. ഈ വീട്ടിലൊരു ഏല അനങ്ങിയാൽ അയിനോ എനിക്കറിയാം. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് ജ്യോതി അതിനകത്ത് ഇടപെട്ടത് കൊണ്ട്. അണ്ടർസ്റ്റാൻഡ്? ജ്യോതി പറഞ്ഞതല്ലേ ഒരു തെറ്റുമില്ല. നിന്റെ കരണം അടിച്ച് പൊളിക്കാ വേണ്ടത്. വൈഫിനോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബെഡ്റൂമിൽ തീരണം. അതിന് പുറത്തേക്ക് ആ വഴക്ക് വരരുത്. മനസ്സിലായോ? അമ്മ അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. അത് അമ്മയ്ക്ക് പറയാം, ഡിക്കും പറയാം. പക്ഷെ ജ്യോതി ഞങ്ങളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞല്ലോ. ജ്യോതി ഞങ്ങളൊക്കെ തല്ലാനുള്ള അവസ്ഥയിലേക്ക് വളർന്നോ? ചിലപ്പോ തല്ലും. ഷീസ് യുവർ അമ്മായി അമ്മ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജ്യോതി പറയുന്നതെന്ന് കേട്ട് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നവര് മാത്രം ഇവിടെ നിന്നാ മതി. മനസ്സിലായോ? അല്ല അമ്മ, അത് മതി. ആരും ഇനി ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. ഐ നോ വെൽ. ഗോ, പോയി നിങ്ങളുടെ ജോലി നോക്ക്. സ്റ്റോപ്പ്. ഇതിന്റെ പേര് ഇനി ഒരു സംസാരം ഈ വീട്ടിൽ ഉണ്ടായി പോരുത്. അണ്ടർസ്റ്റാൻഡ്? ഗോ. ഈ മദറിനോടാ കളി. സഹദേവ, എന്താ മാഡം? തമ്പി പോയിട്ട് വിളിച്ചോ? വിളിച്ചു മാഡം. എയർപോർട്ടിൽ നിന്നും അവർ നമ്മളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. താൻ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? മാഡം പറയുന്നത് വരെ അവിടെ മോളുടെ അടുത്ത് തമ്പി ഉണ്ടല്ലോ. തമ്പി തൽക്കാലം മോളുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം, എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവണം. കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? വെൽക്കം ടു ദ ടേസ്റ്റി മാജിക്. വ്യത്യസ്ത രുചികൾ തേടിയുള്ള യാത്ര നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ടേസ്റ്റ്, കൾച്ചർ, മ്യൂസിക്, ഇതാണ് നമ്മുടെ സ്ലോഗൻ തന്നെ. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കണ്ടില്ലേ മാഡം, അവരിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവനിപ്പോ പഴയതുപോലെയായി. അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുമോ? മോൾ ഇത് കണ്ടു. അറിയില്ല മാഡം. ഒരു കാരണവശാലും ഇത് കാണാൻ ഇടയാവരുത്. തനിക്ക് മനസ്സിലായോ? മനസ്സിലായോ മാഡം? ഇല്ല മാഡം, ഒരു സംശയം. അന്ന് ലൊക്കേഷനിൽ വന്നത് ഭ്രാന്ത് മാറിയ കാര്യം മോളോട് പറയാനാണെങ്കിലും. എടോ, താൻ ചുമ്മാ പേടിപ്പിക്കല്ലേ. ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാ കൊണ്ടത്തെ പ്രേമവും പറഞ്ഞ് ഓരോരുത്തന്മാര് കേറി വരുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തോന്നും മോൾ അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതേ എന്റെ മകളെ വിശ്വസിക്കും. അവളെ വിശ്വസിപ്പിക്കാനുള്ള കഥയുണ്ടാക്കാനും പറയാനും എനിക്കറിയാം. പക്ഷേ അവര് തമ്മിൽ നേരിൽ കണ്ടാൽ അത് പ്രശ്നവും. ചേട്ടനെ കുത്തിയ കേസിൽ അവനെ കുരുക്കാമെന്ന് വിചാരിച്ചെങ്കിലും അതും നടന്നില്ല. തന അവിനാശിനെ ഒന്ന് വിളിച്ചേ. ഹലോ സാർ, ഞാൻ മാഡത്തിനോട് കാം. ഹലോ അവിനാഷ്. എന്തൊക്കെയുണ്ട് മാഡം, സുഖം തന്നെ അല്ലേ? അതെ, എനിക്ക് ഭയങ്കര സുഖവും സന്തോഷവും. കാരണം ഇവിടെ ഇരിക്കാനേ വയ്യ. നിങ്ങളെ ഏൽപ്പിച്ച എല്ലാ കാര്യവും നിങ്ങളെനിക്ക് നടത്തി തന്നല്ലോ.
എന്റെ കാശ് പോയത് മിച്ചം. ചിലപ്പോഴൊക്കെ അങ്ങനെയാ മാഡം, നമ്മൾ എത്ര വിചാരിച്ചാലും ചിലതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. അതിരിക്കട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ എങ്ങനെ സമാധാനായിട്ടിരിക്കും? അവന്റെ മുഖം ഇനി ഒരിടത്ത് എന്റെ മകൾ കാണാൻ പാടില്ല. ഇത്രക്ക് പേടിക്കാൻ എന്തിരിക്കുന്നു മാഡം? അവളിപ്പോ ഇതൊക്കെ മറന്നില്ലേ? അവളുടെ മനസ്സിലെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതാ എന്റെ പേടി. ഞാൻ അവനെ കുറിച്ച് പറഞ്ഞതൊക്കെ വിശ്വസിച്ചിരിക്കെ അവള്. അത് സാരമില്ല മാഡം, മാഡം ധൈര്യമായിട്ട് പുതിയ കഥയും ഉണ്ടാക്കിക്കോ. അതിനുള്ള തെളിവൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. അവൻ ഇനി ഒരിക്കലും അവളുടെ മുമ്പിൽ എത്തരുത്. അയ്യോ, അത് നമുക്കെങ്ങനെ പറയാൻ പറ്റും മാഡം? പിന്നെ ഐ ജി ജയരാജൻ സാറിനോടെ എന്റെ ആ പ്രമോഷന്റെ കാര്യം ഒന്ന് പറയണം. ഓഹ്, ആനക്കാര്യത്തിനിടയിലാണോ ചേനക്കാര്യം? ഡോ, താൻ ഇതിനൊരു വഴി ഉണ്ടാക്കാൻ നോക്ക്. പ്രമോഷന്റെ കാര്യമൊക്കെ നമുക്ക് നോക്കാം. മാഡം പറഞ്ഞോളൂ, ഞാൻ എന്ത് ചെയ്യാനാണ് റെഡി? ഒരു ശ്രമം പരാജയപ്പെടുന്ന് കരുതി എപ്പോഴങ്ങനെ ആവണമെന്നില്ല. ഡി കെയുടെ വീട്ടിൽ അടുത്ത ബോംബ് ഉടനെ വീഴണം. അത് ഞാൻ ഏറ്റു മാഡം. പിന്നെ അമല മോളോട് എന്റെ അന്വേഷണം പറയണം. ശരി ശരി ശരി. ആദ്യം ആ സിനിമാ നടി ഒന്ന് കാണട്ടെ. നോക്കാം ഏതുവരെ പോകുമെന്ന്. അയാളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനിറങ്ങും. അമരാവതി വീട് അത് താങ്ങില്ല. ഇത് വൈറൽ ഫീവർ ആ, പേടിക്കാനൊന്നുമില്ല. ഇൻഫെക്ഷൻ ഒന്നുമല്ല. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഓരോന്ന്. ഇത് രാവിലെ ആഹാരത്തിന് മുൻപ്, ഇത് കിടക്കാൻ നേരത്ത് രാത്രി. ഓക്കെ. ഈ രാത്രിയിൽ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്ത് ബുദ്ധിമുട്ട്, ഇതെന്റെ ഡ്യൂട്ടിയല്ലേ. പിന്നെ കുട്ടി ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് ഒരുമിച്ച് കെട്ടിൽ കിടക്കണ്ട, പനി പകരാൻ സാധ്യതയുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ഒരു സെഡേഷൻ ഉണ്ടാവും. എന്നാ പറഞ്ഞ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഓക്കെ ഡോക്ടർ. ശരി എന്നാ.
അച്ഛൻ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? കാണും, എനിക്കറിയാം. അച്ഛനും ചേച്ചിയും അമ്മയെല്ലാം ഇത്രയൊക്കെ പറഞ്ഞിട്ടും അനുസരിക്കാത്തവളെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അച്ഛ, ഇതാ എന്റെ ശരി. ഏതൊരച്ഛനും കാണുന്ന സ്വപ്നങ്ങളെ എന്റെ അച്ഛനും കണ്ടിട്ടുള്ളൂ. അതുപോലും സാധിച്ചു തരാൻ എന്നെ കൊണ്ടിപ്പോ കഴിയുന്നില്ലല്ലോ അച്ഛ. മോളെ, അച്ഛൻ നിന്നെ കുറ്റം പറയുന്നില്ല, അഭിമാനേ ഉള്ളു നിന്നെ ഓർത്ത്. എല്ലാ ജീവജാലങ്ങളുടെയും ജന്മസിദ്ധമായ വികാരം ഈ ലോകത്തൊന്നേ ഉള്ളൂ, സ്നേഹം. അത് വിട്ടുകൊടുക്കലും ത്യാഗം ചെയ്യലും ഒക്കെ തന്നെയാണ്. പക്ഷേ സ്വന്തം മക്കളുടെ കാര്യത്തിലാകുമ്പോൾ അതൊരച്ഛന്റെ നിസ്സഹായതയാണ്. അത് അനുഭവിച്ചാലേ അതിന്റെ ചൂടറിയും. പിന്നെ അച്ഛന്റെ പറച്ചിൽ കേട്ടാ തോന്നും നാളെ എങ്ങ് ലോകം അവസാനിക്കാൻ പോവാണെന്ന്. എന്റെ അച്ഛ, ആദ്യം ചേച്ചിയുടെ ലൈഫ് ഒന്ന് സെറ്റ് ആവട്ടെ. എന്റെ കല്യാണക്കാര്യം അപ്പൊ നമുക്ക് ആലോചിക്കാം. അച്ഛ, ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം കല്യാണമാണെന്നൊക്കെ ചിന്തിക്കുന്നത് പഴഞ്ചൻ ഏർപ്പാടാ. അല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനുണ്ട്? ഈ കല്യാണത്തിന് മോള് സമ്മതിക്കണം. എന്റെ സുധാകരൻ നായരെ, ഇയാൾക്ക് ഇതെന്തോത്തിന്റെ കേടാ? എന്റെ കാലു പിടിക്കാൻ ഞാനെന്താ മഹാറാണിയോ അതോ വല്ല ആൾദേവോ? ഈ സങ്കടവും കാലുപിടുത്തൊന്നും ഇങ്ങോട്ട് വേണ്ട. ആ നടക്കാനുള്ളതങ്ങ് നടക്കും. പിന്നെന്തേ, മുകളിലിരിക്കുന്ന ആ പുള്ളിക്കാരനുണ്ടല്ലോ, സാക്ഷാൽ ദേവൻ തമ്പുരാൻ. ഓരോരുത്തരെ ഈ ഭൂമിയിലേക്ക് വിടുന്നതേ വെറുതെ ഒന്നുമല്ല. നമ്മൾ എവിടെയൊക്കെ പോവണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അവിടെ വെച്ച് തന്നെ പ്രോഗ്രാം ചെയ്തിട്ടാ നമ്മൾ ഇങ്ങോട്ട് വിടുന്നത്. ആ കുറച്ച് ആലങ്കാരികമായിട്ടൊക്കെ പറഞ്ഞ മുൻകൂട്ടി എഴുതപ്പെട്ട തിരക്കഥയാ സുധാകരൻ നായരെ ഓരോ മനുഷ്യ ജീവിതവും. ഇത് ഞാൻ പറഞ്ഞതല്ല, പണ്ടേതോ സ്വാമി പറഞ്ഞു കേട്ടതാ. മോളെ, നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്ന് അച്ഛൻ ഇപ്പോഴാ മനസ്സിലായത്. പക്ഷേ ഒരച്ഛന്റെ മനസ്സിൽ ആദ്യം നിനക്കറിയില്ല. കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ ഒരു നല്ല നിലയിൽ എത്തിക്കണം. എന്ത് ക്ലീശ ഡയലോഗ് അച്ഛ ഇത്! കഷ്ടം ഒന്നുമില്ലെങ്കിൽ ഒരു പത്രത്തില് പ്രൂഫ് റീഡർ ആയിട്ട് ജോലി ചെയ്തതല്ലേ, അതിന്റെ ഒരു ധൈര്യമെങ്കിലും കാണിക്കും സുധാകരൻ നായര്. ധൈര്യം കുറവായപ്പോ പ്രായമായില്ലേ, പത്മാവതി അമ്മ തന്ന വാക്കില ഇപ്പൊ എന്റെ വിശ്വാസം. ജ്യോതി മോളെ അവര് കൈവിടില്ല. മോളെ, മോള് നിർബന്ധം പിടിക്കരുത്, ഈ കല്യാണം നടന്നേ പറ്റൂ. അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും വരത്തില്ല. കല്യാണം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അപ്പോ ഗുഡ് നൈറ്റ്. ഓക്കേ.